നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും ക്ഷേമമായി തൊണ്ണൂറുകളിൽ എഴുതിയൊരു പാട്ടാണ് നന്ദിയാൽ എന്നുള്ള തിങ്ങിക്കാരെന്നുള്ള പാട്ട്. ആ പാട്ട് എഴുതി എന്ന് പറയുന്നതല്ല ശരി, എന്നെക്കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിച്ചു എന്നുള്ളതാണ് കറക്റ്റ്. എൻ്റെ വൈഫിന് അവളുടെ ബ്രസ്റ്റിൻ്റെ ഒരു ഭാഗത്തൊരു മുഴ പ്രത്യക്ഷപ്പെട്ടതറിഞ്ഞ് ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, അതായത് ഞങ്ങളുടെ യു എൻ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ധ്യാനയോഗം നടക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിടത്തിലാണ് നടക്കുന്നത്. അവിടെ ഞങ്ങൾ പോയി അതിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് പ്രസംഗിച്ചത് പോൾ സിനിരാജ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് അദ്ദേഹം പറഞ്ഞു, രോഗമുള്ളവർ തങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് പ്രാർത്ഥനയിൽ നല്ല വിശ്വാസമാണ്, പ്രാർത്ഥിച്ച് എൻ്റെ രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട്, അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് നല്ലവണ്ണം അനുഭവിച്ചറിയാവുന്ന ആളായതുകൊണ്ട് ഞാനൊട്ടും അമാന്തിച്ചില്ല. ഞാൻ എൻ്റെ മാറിൽ കരം വെച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ പ്രിയപ്പെട്ടുള്ള രോഗം എൻ്റെ വേദനയാണല്ലോ, അത് മാറ്റി തന്നേ മതിയാവും എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു, ചിറ്റോസ് ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു. ഇന്നലെ പ്രസംഗ സമയത്ത് വൈഫ് യോഗത്തിന് വന്നില്ലായിരുന്നു, എന്നാൽ വീട്ടിലിരുന്നാൽ അവിടുത്തെ പ്രസംഗം കേൾക്കാം. വൈഫിനോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു, നിനക്ക് വല്ല വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനും ആ സമയത്ത് കട്ടിലേരിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾ നോക്കി, ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാകുമ്പോഴ അപ്രത്യക്ഷമായി. ഞാൻ ആ സമയം ധ്യാനിച്ചപ്പോഴേ വൈകിട്ട് രാത്രിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഓടിയെത്തിരി വരികളാണ്. പുലർത്തിയിടും താൻ ഹല്ല.
പത്തനംതിട്ട പള്ളിയിൽ 4 മണിക്ക് പ്രാക്ടീസ് വെച്ചിട്ടുണ്ട്. അതിന് പോകാനായിട്ട് ഞാൻ 1 കിലോമീറ്റർ യാത്ര ചെയ്തു. പെട്ടെന്ന് ഒരു വളവായിരുന്നു, ഞാൻ റോങ് സൈഡിലാണ് വണ്ടി പോകുന്നത്. പെട്ടെന്ന് എതിരെ കോട്ടയത്തിന് പോകുന്നൊരു ബസ് വളരെ സ്പീഡിൽ വരുന്നു. ഞാൻ ഇടത്തോട്ട് വെട്ടിച്ച് ഓർമ്മയുണ്ട്, വണ്ടി കുറച്ച് ചരൽ മണ്ണ റോഡ് കിടപ്പുണ്ടായിരുന്നു, വണ്ടി സ്കിഡ് ചെയ്തിട്ട് ഞാൻ എടുത്തടിച്ച് ബസ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് വീണു. ഇല്ല, ഞാൻ കണ്ണു തുറന്നോക്കിയപ്പോൾ വണ്ടിയുടെ ബമ്പറും വീലും ഒക്കെ ഏകദേശം 1-2 അടിക്കപ്പുറത്ത് നിൽക്കുകയാണ്. ഞാനന്ന് രാത്രിയിൽ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ആ ഡ്രൈവർക്ക് ഒന്ന് പിഴച്ചിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ വീട്ടിലെ സ്ഥിതി എന്താകുമായിരുന്നു. അപ്പോൾ എന്നോട് കർത്താവ് പറയുന്നതെന്ന് തോന്നി, നിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ കഴിവുകൊണ്ട് വല്ലതും നീ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായി. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എൻ്റെ തലയിണക്കവി നനയ്ക്കാനായിട്ട് ഊരിയെടുത്തപ്പോൾ അതിലൊരു പാമ്പ് ചത്ത് കിടന്നത് ഞാൻ ഓർത്തു. അന്ന് എന്നെ വേണമെങ്കിൽ മരണപാശത്തെ ചുറ്റി അന്ന് പോകാമായിരുന്നു. അപ്പോൾ എത്ര എത്ര മരണപാശങ്ങളിൽ നിന്ന് നമ്മളെ കർത്താവ് വിടുവിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. അതിന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ വരികളാണ്. പിന്നീട് ഒരു അത്ഭുതം നടന്നത് തിരുവനന്തപുരം എയറോട്രോമിൽ വെച്ചാണ്. അവിടെ എനിക്കൊരു ഓർഗൻ ഒരു സ്നേഹിതൻ അയച്ചു തന്നു. ആ ഓർഗൻ വലിയ ഡ്യൂട്ടി കൊടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ എന്നെ സഹായിക്കാനായിട്ടൊരു ഒരാൾ അവിടെ വന്നു. അദ്ദേഹം എനിക്ക് അത്ഭുതകരമായ വിധത്തിൽ, അതായത് അദ്ദേഹം വരാമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞു, അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഫ്ലൈറ്റ് വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അന്ന് ഡ്യൂട്ടിയിലില്ലായിരുന്നു. ഞാൻ ആകെപ്പാടെ തകർന്ന മനസ്സോടെ അവിടെ കസാറിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ ഇവിടുന്ന് ഭാരപ്പെട്ട് പോകണോ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വലിയൊരു വെളിച്ചം പോലെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ പ്രാർത്ഥനയുടെ വേളയിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ പ്രകാശിക്കുന്ന ഒരു രൂപം എൻ്റെ മുന്നിൽ വന്നു നിന്നിട്ട് എന്നോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇത് നമുക്കറിയാം, ഈ സംഭവം ബൈബിളിൽ ഏത് ഭാഗത്താണെന്നുള്ളത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തലേ ദിവസം എന്നെ കണ്ട ഓഫീസർ ഓടി വരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മിസ്റ്റർ നൈനാൻ, ഞാൻ മറന്നുപോയി, എനിക്ക് ഡ്യൂട്ടി ഇല്ലായിരുന്നു. ഞാൻ വളരെ വേഗം ബൈക്ക് ഓടിച്ച് വരികയായിരുന്നു പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തെ ദൈവം അവിടുന്ന് ഇറക്കി വിട്ടു. പരമാത്മജ കരുണാമയ സദയം എൻ ജീവനാ
Yeah.